മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വീണ്ടും ആരോപണവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്തെത്തി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്റെ കത്തുകളോട് നിരന്തരം പ്രതികരിച്ചില്ല. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ആക്രമിച്ചവർക്കെതിരെ കേസെടുത്തില്ല. ആരാണ് കേസെടുക്കാതിരിക്കാൻ കാരണം? ഗവർണറുടെ ചോദ്യങ്ങളാണിത്. തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയാൽ തെളിവ് സഹിതം എല്ലാം പുറത്തുവിടുമെന്നാണ് ഗവർണറുടെ ഭീഷണി. കണ്ണൂരിൽ തന്നെ ശാരീരികമായി കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമമാണ് നടന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കണമായിരുന്നു. എന്നാൽ അതുണ്ടായില്ല. അത് ഗൂഢാലോചനയ്ക്ക് തെളിവാണെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രി കർട്ടന് പിന്നിലിരുന്ന് കളിക്കുകയാണ്. വൈസ് ചാൻസലറോട് ഗവർണറെ അനുസരിക്കേണ്ടെന്ന് ചുമതലപ്പെടുത്തി. ഇൻഫാൻ ഹബീബിനെ ആക്രമിക്കാൻ ചുമതലപ്പെടുത്തി. പരാതിയില്ലെങ്കിൽ പോലും പോലീസ് കേസെടുക്കണം. 7 കൊല്ലം ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തണം. പക്ഷേ കേസെടുത്തില്ല. ഇതിന് പിന്നിൽ ആഭ്യന്തര വകുപ്പിലെ ചിലർ സഹായിച്ചു. ഇതിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തെത്തിയാൽ അക്രമ വീഡിയോ ഉൾപ്പെടെ തെളിവുകൾ ജനങ്ങൾക്ക് മുൻപിലെത്തിക്കും. മുഖ്യമന്ത്രി മുന്നിലേക്ക് വന്നത് നന്നായി. ഇനിയെങ്കിലും പിന്നിൽ നിന്ന് കളിക്കരുത്. മറനീക്കി പുറത്തു വന്നതിനാൽ ഇനി പിന്നിൽ നിന്നുള്ള യുദ്ധം നിർത്തണം. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ബന്ധുക്കൾ മതിയായ യോഗ്യതയില്ലാതെ സർവകലാശാലയിൽ നുഴഞ്ഞു കയറുന്നു. ഇത് അനുവദിക്കില്ല. ഇതിന് ചെറുക്കും. സർവകലാശാലകളിലെ രാഷ്ട്രീയത്തെയല്ല താൻ എതിർക്കുന്നത്, അക്രമത്തെയാണെന്നും ഗവർണർ വിശദീകരിച്ചു. ഇതാണ് ഗവർണർ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിരത്തിയ പരാതി. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഗവർണർക്ക് അല്പമെങ്കിലും ഉളുപ്പുണ്ടോ ഇങ്ങനെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് നാടകം കളിക്കാൻ? ഒരു ഗവർണർക്ക് ചേർന്നതാണോ ഇത്? അങ്ങയുടെ ഇരിപ്പിടത്തെയാണ് ജനം ബഹുമാനിക്കുന്നത്. അതിൻ്റെ വില കളഞ്ഞു കുളിക്കരുതെന്നാണ് വിനീതമായി പറയാനുള്ളത്. കണ്ണൂരിൽ വെച്ച് 3 വർഷം മുൻപ് തനിക്ക് നേരെ വധശ്രമം ഉണ്ടായത്രേ. ഈ സംഭവത്തിൽ പോലീസ് കേസെടുത്തില്ലെന്നാണ് ഗവർണറുടെ പരാതി. സംഭവം നടന്ന് 3 വർഷം കഴിഞ്ഞിട്ടാണോ പരാതിയുമായി രംഗത്തെത്തുന്നത്? എന്തുകൊണ്ട് അന്ന് ആ പരാതി പറഞ്ഞില്ല? എന്തുകൊണ്ട് തനിക്ക് പരാതിയുണ്ടെന്ന് അന്ന് ആരോടെങ്കിലും പറയാഞ്ഞത്? ഗവർണർ എന്ന നിലയിൽ DGP വിളിച്ച് പറഞ്ഞാൽ കേസെടുക്കില്ലേ? ഒന്നും വേണ്ട, അങ്ങയുടെ സുരക്ഷാ ജീവനക്കാരോട് ആരോടെങ്കിലും ഇതൊന്ന് പറഞ്ഞാൽ അവർ കാര്യങ്ങൾ ചെയ്തേനല്ലോ, എന്തുകൊണ്ടത് ചെയ്തില്ല? പിന്നെ ഏത് രീതിയിലാണ് ഗവർണർ പദവിയെ അപകീർത്തിപ്പെടുത്താൻ സർക്കാർ ശ്രമിച്ചത്? പിന്നെ സർവകലാശാല ഭരണത്തിൽ ഇടപെടില്ലെന്ന മുഖ്യമന്ത്രിയുടെ കത്ത് നാളെ പുറത്തുവിടുമെന്നാണ് ഗവർണറുടെ ഭീഷണി. അതിലെന്താ ഇത്ര പ്രത്യേകത? ഒരു മുഖ്യമന്ത്രിക്ക് ഗവർണർക്ക് കത്തയച്ചൂടെ? ഇനി കത്തിൽ പറഞ്ഞിരിക്കുന്നതിന് വിപരീതമായി ആരെങ്കിലും സർവകലാശാല ഭരണത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ തെളിവ് പുറത്തുവിടണം. എന്തിനു മടിക്കുന്നു? എന്തിനു താമസിക്കുന്നു? VCയെ സർക്കാർ നിയമിക്കുന്ന കാര്യം അനുവദിക്കില്ലെന്നാണ് ഗവർണറുടെ മറ്റൊരു ഭീഷണി. മറ്റ് സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണെന്ന് ഗവർണർ തന്നെ ഒന്ന് തിരക്കണേ. ഏറ്റവും ഒടുവിൽ പശ്ചിമബംഗാളിൽ നടന്നതും കൂടി അന്വേഷിച്ചാൽ നന്നായിരുന്നു. ഇക്കാര്യത്തിൽ അയക്കുന്ന കത്തുകൾക്ക് പോലും മുഖ്യമന്ത്രി മറുപടി നൽകുന്നില്ലെന്നും പതിവായി കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി അതിന് തയ്യാറാവുന്നില്ലെന്നുമാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു കുറ്റപ്പെടുത്തൽ. ഇത് ഏത് നിയമപുസ്തകത്തിലാണ് പറഞ്ഞിട്ടുള്ളത്? ദൈനംദിന കാര്യങ്ങൾ ഗവർണറെ അറിയിച്ചുകൊണ്ടിരുന്നാൽ ഭരിക്കാൻ സമയം കിട്ടില്ല. ഗവർണറുടെ അടുത്ത് പോയിരിക്കാനേ നേരം കിട്ടൂ. ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ പിന്നെ സമയം കിട്ടില്ല. ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരാണ് പിണറായി സർക്കാർ, അല്ലാതെ കേന്ദ്ര സർക്കാരോ BJPയോ നരേന്ദ്രമോദിയോ നിയമിച്ചതല്ല. ഓർത്തിരുന്നാൽ നന്ന്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോഴെങ്കിലും മറുപടി പറഞ്ഞല്ലോ. എന്തേ വൈകിയെന്നാണ് രാഷ്ട്രീയ കേരളം ചോദിക്കുന്നത്. ഉരുളയ്ക്കുപ്പേരി എന്ന രീതിയിൽ ചുട്ട മറുപടി നൽകിയ പിണറായിക്ക് ബിഗ് സല്യൂട്ട്.